പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് UPI ലൈറ്റിനെ പറ്റിയിട്ടാണ്. UPI ലൈറ്റിനെ പറ്റിയുള്ള വാർത്തകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ നോക്കാം എന്താണ് UPI ലൈറ്റ്. UPI ലൈറ്റ് എന്ന് പറഞ്ഞാണെങ്കിൽ ഒരു വാലറ്റാണ്. ഓക്കെ, ആ വാലറ്റിലൂടെ നിങ്ങൾക്ക് അറ്റ് എ ടൈം 2000 രൂപ വരെ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ 4000 രൂപ നിങ്ങൾക്ക് നിങ്ങളുടെ UPI വാലറ്റിനകത്ത്, UPI ലൈറ്റ് വാലറ്റിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് വെച്ചാണെങ്കിൽ, നിങ്ങളൊരു ഷോപ്പിൽ പോകുന്നു, ആ ഷോപ്പിൽ പോയിട്ട് QR കോഡ് സ്കാൻ ചെയ്യുന്നു, എമൗണ്ട് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന എമൗണ്ട് 200 രൂപയ്ക്ക് താഴെയാണെങ്കിൽ, 200 അതിൽ താഴെയോ ആണെങ്കിൽ ഈ UPI ലൈറ്റ് വഴിയായിരിക്കും ആ പേയ്മെൻറ്റ് പോകാം. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാണെങ്കിൽ, UPI ലൈറ്റ് ആകുമ്പോൾ നമുക്ക് UPIയുടെ പിൻ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല, UPIയുടെ ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല, യാതൊരുവിധ ഒബ്സ്ട്രക്ഷനും ഇല്ലാതെ വളരെ ക്വിക്കായിട്ട് സിംഗിൾ ക്ലിക്കിൽ തന്നെ പേയ്മെൻറ്റ് പോകും. അപ്പോൾ അതാണ് UPI ലൈറ്റ്. അപ്പോൾ എന്തിനാണ് UPI ലൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് NPCI എന്ന് ചോദിച്ചാണെങ്കിൽ, നമുക്കറിയാം UPI പേയ്മെൻറ്റ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ആ സമയത്തെല്ലാം ഉള്ള ഒരു പ്രധാന ചലഞ്ച് എന്ന് പറഞ്ഞാണെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ അവൈലബിലിറ്റി, അല്ലെങ്കിൽ ഈ ഇത് ഒരുപാട് സമയമെടുക്കുന്നു, അതായത് പേയ്മെൻറ്റ് ഒരുപാട് സമയമെടുക്കുന്നതാണ് ഒരു വലിയൊരു പ്രോബ്ലമാണ്. പല സ്ഥലങ്ങളിലും നമ്മൾ പോയി QR കോഡ് സ്കാൻ ചെയ്യുന്നു, സ്കാൻ ചെയ്തിട്ട് ഒരുപാട് സമയം എമൗണ്ട് അടിച്ചിട്ടും എന്താ പറയുക, കൂടുതൽ സമയം നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്, പേയ്മെൻറ്റ് ഫെയിലിയറിലേറ്റ് കൂടുതലാണ്. അപ്പോൾ ആ കേസസൊക്കെ ഇതുവഴി സോൾവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ NPCI അടുത്ത കാലത്തിലായി നടത്തിയ ഒരു പഠനത്തിൽ ഇത് കണ്ടത്, ഏകദേശം 50% UPIയിൽ നടക്കുന്ന 50% ട്രാൻസാക്ഷനും ചെറിയ വാല്യൂ ഉള്ളതാണ്. ചെറിയ വാല്യൂ എന്ന് അവരുദ്ദേശിക്കുന്നത് 200 രൂപയോ അതിന് താഴെയുള്ള വാല്യൂസിലാണ് കൂടുതൽ ട്രാൻസാക്ഷനും നടക്കുന്നത്. അപ്പോൾ UPI ലൈറ്റ് വരുന്നതോടുകൂടി ഈ ഉള്ള ഒരു 50% ട്രാൻസാക്ഷൻ വളരെ ക്വിക്കായിട്ട് നടക്കാൻ പറ്റുകയും, അതുമാത്രമല്ല UPI സെർവറിൽ ഉണ്ടാകുന്ന ലോഡും, അതുപോലെ ചില സമയങ്ങളിൽ നമുക്ക് കാണാം UPI സെർവേഴ്സെല്ലാം ഡൗൺ ആയിട്ടുള്ള സമയങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കിയും UPI സെർവറിലെ ലോഡ് തന്നെ കുറയ്ക്കാനും ഇതൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഓഫ്ലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ UPIയിലായിട്ട് ഫീച്ചർ ഫോണുകളിൽ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് UPIയിൽ ആയിട്ട് എങ്ങനെ നമ്മുടെ Paytm ആപ്പിനത് സെറ്റപ്പ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ UPI ലൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് Paytm ആപ്പിലാണ്. അപ്പോൾ അവർ അതിൻ്റെ ഫ്ലോസും കാര്യങ്ങളൊക്കെ, അതിൽ ബീറ്റ യൂസേഴ്സിന് ഈ ഒരു ഫ്ലോ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണിത് Paytm ആപ്പിൽ നമുക്ക് എങ്ങനെ എനേബിൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, Paytm ആപ്പ് ഇടുക. അപ്പോൾ അവരുടെ ഹോം പേജിൽ നിന്ന് UPI ലൈറ്റിൻ്റെ ഒരു സെറ്റപ്പിൻ്റെ ഒരു ഇതുണ്ടായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് കാണുന്നില്ലെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ സെർച്ചിൽ പോയിട്ട് UPI എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സെറ്റപ്പ് UPI ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു രണ്ടാമത്തെ പേജ് നിങ്ങൾക്ക് കാണാം. ആ ഒരു പേജിലായിരിക്കും എത്തുക. അപ്പോൾ അതിൽ അവർ പറയുന്നുണ്ട് എന്താണ് UPI ലൈറ്റ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ഈ ഒരു പേജിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ UPI ലൈറ്റ് എന്ന് പറഞ്ഞൊരു വാലറ്റാണ് ആക്ച്വലി. അപ്പോൾ ആ വാലറ്റിൽ മാക്സിമം ആഡ് ചെയ്യാവുന്ന തുക 4000 രൂപയാണ്. 2000 വെച്ചിട്ട് 2 പ്രാവശ്യമായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ സിംഗിൾ പേയ്മെൻറ്റ്, അതായത് അറ്റ പേയ്മെൻറ്റ് 200 രൂപയിൽ താഴെയാണ് നമുക്ക് പേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 200 രൂപയിൽ കൂടുതലാണ് നിങ്ങൾ പേ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് നോർമൽ UPI മോഡിൽ പോയി. നോർമൽ UPI മോഡ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ നോർമലായിട്ട് പിന്നടിച്ച് ഉള്ള ഒരു നോർമൽ ഇപ്പോൾ ചെയ്യുന്ന മോഡിലേക്ക് പോവുകയും ചെയ്യും. 200 രൂപയിൽ താഴെയാണെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ UPI ലൈറ്റിൻ്റെ വാലറ്റിൽ പൈസ നമ്മൾ ആഡ് ചെയ്തിടണം. അപ്പോൾ ആ പൈസ അതിലുണ്ടെങ്കിൽ അതിൽ നിന്ന് നേരിട്ട് ഡിഡക്റ്റ് ആവും. യാതൊരുവിധ എന്താ പറയുക ഒബ്സ്ട്രക്ഷനും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് തന്നെ സിംഗിൾ ക്ലിക്കിൽ നമുക്ക് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് പോരാൻ പറ്റും. അപ്പോൾ ഇതിൽ കാണാം, ഇങ്ങനത്തെ ഒരു പേജ് വരും Paytm-ൽ, അതിലിപ്പോൾ നമ്മൾ എമൗണ്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ എത്ര എമൗണ്ട്, മിനിമം എമൗണ്ട് 10 രൂപയിൽ വരെ ആഡ് ചെയ്യാം. നമുക്ക് 2000 രൂപ വൺ റീചാർജ് ഇല്ല, അതായത് വാലറ്റ് 2000 രൂപ വരെ സിംഗിൾ ടൈം ആയിട്ട് റീചാർജ് ചെയ്യാം, 2 ടൈംസ് ഡെയിലി ചെയ്യാം, അങ്ങനെ 4000. അപ്പോൾ ഞാനിതിൽ ചെയ്തിട്ടുണ്ട്, 500 രൂപയുടെ റീചാർജ് ചെയ്തു നോക്കി. അപ്പോൾ 500 രൂപ ഇട്ടു. അപ്പോൾ നമ്മുടെ ബാങ്ക് ഇനി റീചാർജ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, 500 രൂപ അല്ല, എത്ര രൂപയാണോ നിങ്ങൾക്ക് റീചാർജ് ചെയ്യുന്നത് മാക്സിമം 2000 വരെ, അത് എമൗണ്ട് ഇവിടെ എൻറ്റർ ചെയ്യുക. അതിനുശേഷം ആഡ് മണി ടു UPI ലൈറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലേ, ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്താണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ UPI പിന്നിലേക്ക് പോകും. അപ്പോൾ നമ്മളവിടെ UPI പിന്നെ അടിക്കണം. UPI പിന്നെ അടിച്ച് സക്സസ് ആയി കഴിഞ്ഞാൽ ആ എത്ര രൂപയാണോ ആഡ് ചെയ്ത് അത് നിങ്ങളുടെ വാലറ്റിൽ കാണിക്കും. പിന്നെ നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി, വളരെ സ്മൂത്തായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. കടയിലൊക്കെ പോയിട്ട് ജസ്റ്റ് ഒരു ഹാൻഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ പേയ്മെൻ്റ് എല്ലാം വിത്തിൻ സെക്കൻഡ്സ് പോലും എടുക്കാതെ അത്രയും ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് അവിടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് പോരാൻ പറ്റും. അപ്പം ഇതിൻ്റെ സെക്യൂരിറ്റി ലൂപ്പ് ഹോൾ ചോദിക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നൊരു പ്രശ്നം, ഇപ്പോൾ നിങ്ങൾ 4000 രൂപ ആഡ് ചെയ്ത് നിങ്ങളുടെ വാലറ്റിലുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ആ 4000 രൂപയ്ക്ക് സിൻസ് ഇവിടെ ഒരു പിന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല,
ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടു പോവുകയാണ്, ഫോണിനകത്ത് വേറെ സ്ക്രീൻ ലോക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ ഉറപ്പായിട്ടും ആ കിട്ടുന്ന ആൾക്ക് നിങ്ങളുടെ ഈ ഒരു പൈസ യൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ യാതൊരുവിധ പിൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തില്ല, എൻ്റെ ആവശ്യമില്ല ഇതിൽ. ഓക്കെ, അപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ സൈഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മുടെ ഫോണിന് ഇപ്പം സ്ക്രീൻ ലോക്ക് ഇടുക, അതുപോലെ Paytm ആപ്പിനകത്തും അല്ലെങ്കിൽ നിങ്ങൾ ഏത് ആപ്പാണ് യൂസ് ചെയ്യുന്നത് ആ ആപ്പ് ഓപ്പൺ ചെയ്യാനും നിങ്ങൾക്കൊരു സെക്യൂരിറ്റി ലോക്ക് ഇടാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ രണ്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. കാരണം ഇത് എടുത്തു പറയാൻ കാരണം, നമ്മൾ ഏത് ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിലും യു പി ഐയുടെ ഇപ്പോൾ ചെയ്യുന്ന ഏത് ട്രാൻസാക്ഷനും നമ്മൾ നമ്മുടെ യു പി ഐ പിന്നടിക്കുന്നുണ്ട്. പക്ഷേ യു പി ഐ ലൈറ്റ് വെച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ യു പി ഐ പിന്നടിക്കുന്നില്ല, ഒരു സിംഗിൾ ക്ലിക്ക് ട്രാൻസാക്ഷനാണ്. വളരെ ഫാസ്റ്റായിട്ട് ട്രാൻസാക്ഷൻ ഫെയിലിയർ വളരെ കുറവാണ്, ഒരുവിധം 99.9% സക്സസ് ആയിരിക്കും ട്രാൻസാക്ഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയൊരു സിസ്റ്റമാണിത്. അപ്പോൾ ആ സെക്യൂരിറ്റിയുടെ കാര്യം നമ്മൾ എക്സ്ട്രാ കെയർ, എന്താ പറയുക, നമ്മൾ ശ്രദ്ധിച്ചിട്ട് ബാക്കി ഫോണിനും അതുപോലെ ഈ ആപ്പിനൊക്കെ സെക്യൂരിറ്റി പിന്നിട്ട് വയ്ക്കുക. പിന്നെ യു പി ഐന് ഓഫ് കോഴ്സ് പിന്നില്ല, നേരിട്ട് തന്നെ ട്രാൻസാക്ഷൻ ചെയ്യും. അപ്പോൾ യു പി ഐ ലൈറ്റ് എന്ന് പറഞ്ഞ ഇതാണ്. അപ്പോൾ എൻ പി സിയുടെ ഒരു കണക്ക് പ്രകാരം യു പി ഐ ലൈറ്റ് ഇപ്പോൾ ഇത്രയും കാലം നമുക്കറിയാം യു പി ഐ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ഒരു ഇന്ത്യൻ ടെക്സ് ലോകത്തെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്ടറിനെ സംബന്ധിച്ച് വളരെ വലിയൊരു മൂവ്മെൻ്റ് ആയിരുന്നു യു പി ഐ. അപ്പോൾ യു പി ഐ ലൈറ്റ് അതുപോലെ തന്നെ വളരെ സക്സസ്ഫുൾ ആവുന്നതാണ് എൻ പി സിയുടെ ഒരു പ്രതീക്ഷ. കാരണം ഇന്ത്യൻസ് 50% യു പി ഐ യൂസ് ചെയ്യുന്നത് വളരെ ചെറിയ ചെറിയ ട്രാൻസാക്ഷൻ ആണ്. ഈ ചേഞ്ചസ് 200 താഴെ 50% ട്രാൻസാക്ഷൻ അതിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു ലൈറ്റ് മോഡിലേക്ക് മാറുകയാണെങ്കിൽ ഒഫ്കോഴ്സ് വളരെയധികം ഫാസ്റ്റായിട്ട് തന്നെ ട്രാൻസാക്ഷൻസ് നടത്താൻ സാധിക്കും. അത് വളരെ വലിയൊരു അച്ചീവ്മെൻറ്റ്സ് ആണ്, കസ്റ്റമറിനെ സംബന്ധിച്ചാലും മർച്ചൻറ്റിനെ സംബന്ധിച്ചാലും അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇതിലെ പേയ്മെൻറ്റിൻ്റെ ഫെയിലിയർ റേറ്റും വളരെയധികം കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ യു പി ഐ ലൈറ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ Paytm ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ Paytm നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ Paytm-ൽ പോയിട്ട് നിങ്ങൾക്ക് എനേബിൾ ചെയ്തിട്ട് മണി ആഡ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.